ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി എഫ് ജി ക്യാൻ സി എ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ മെയിൻ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സാണ് അപ്പോൾ നിങ്ങളിത് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലിട്ട് പോകുന്നതിൻ്റെ മുന്നേട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സുകൾ ഏതൊക്കെയെന്ന് നിർഭയ ബലാത്സംഗ കേസിലെ പ്രതികളെ തൂക്കിക്കൊല്ലുന്നതിന് നിയോഗിക്കപ്പെട്ട ആരാച്ചാർ ആരാണ് നിർഭയ ബലാത്സംഗ കേസിലെ പ്രതികളെ തൂക്കിക്കൊല്ലുന്നതിന് നിയോഗിക്കപ്പെട്ട ആരാച്ചാറാണ് പവൻ ജല്ലാഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നോളജ് ഹബ്ബ് നിലവിൽ വന്നത് എവിടെയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നോളജ് ഹബ്ബ് നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ തുറമുഖമായ വദാവൻ പോർട്ട് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ തുറമുഖമായ വദാവൻ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിൽ രാജ്യാന്തര യോഗ ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത് രാജ്യാന്തര യോഗ ഫെസ്റ്റിവലിന് വേദിയായത് ഋഷികേശിലാണ് സ്കൂളുകളുടെയും കോളേജുകളുടെയും പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ നിരോധിച്ചത് ഏത് ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതിയാണ് സ്കൂളുകളുടെയും കോളേജുകളുടെയും പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ നിരോധിച്ചത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടാണ് ോക്ക്ഡൌൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജീവനി സഞ്ജീവനി ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജീവനി സഞ്ജീവനി കേരളത്തിൽ ആദ്യമായി കോവിഡ് പത്തൊൻപത് ആരോഗ്യ സേവനങ്ങളെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ലയാണ് മലപ്പുറം കേരളത്തിൽ ആദ്യമായി കോവിഡ് പത്തൊൻപത് ആരോഗ്യ സേവനങ്ങളെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായിട്ട് സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലയാണ് ഇന്ത്യയിൽ ആയുഷ്മാൻ ഭാരത് ദിനമായി ആചരിക്കുന്ന ദിവസം ഏപ്രിൽ മുപ്പത് ഇന്ത്യയിൽ ആയുഷ്മാൻ ഭാരത് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏപ്രിൽ മുപ്പതാണ് കർഷകർക്കായി കേന്ദ്ര റോഡ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ആപ്പാണ് കിസാൻ സഭ കർഷകർക്കായിട്ട് കേന്ദ്ര റോഡ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ആപ്പാണ് കിസാൻ സഭ രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് വേദിയായിട്ടുള്ള രാജ്യം കൊളംബിയയാണ് രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് വേദിയായ രാജ്യം കൊളംബിയ രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ യു എസ് പോലീസിൻ്റെ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ആഫ്രിക്കൻ അമേരിക്കൻ വംശജനാണ് ജോർജ് ഫ്ലോയിഡ് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ യു എസ് പോലീസിൻ്റെ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ആഫ്രിക്കൻ അമേരിക്കൻ വംശജനാണ് ജോർജ് ഫ്ലോയിഡ് രണ്ടായിരത്തി ഇരുപതിൽ പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ് ഫാത്തിമ ബീവിയുടേതാണ് നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്ര പുസ്തകം കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഡു ദ ഫൈവ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ച കമ്പനിയാണ് ഗൂഗിൾ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഡു ദ ഫൈവ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ച കമ്പനിയാണ് ഗൂഗിൾ രണ്ടായിരത്തി ഇരുപതിലെ ഖേൽ അവാർഡ് നേടിയ ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപതിലെ ഖേൽ അവാർഡ് നേടിയ ക്രിക്കറ്റ് താരമാണ് രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ നിപ വൈറസ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ നിപ വൈറസ് റിപ്പോർട്ട് ചെയ്തത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റാണ് ഹിമാചൽ പ്രദേശ് ഹിമപുലിയെ ഔദ്യോഗിക മൃഗം മൃഗമായും ബ്ലാക്ക് നേക്കഡ് ക്രെയിനെ ഔദ്യോഗിക പക്ഷിയുമായി പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയ പോഷകാഹാര വാരമായി ആചരിക്കപ്പെടുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെയാണ് കേരള ജലസേചന വകുപ്പ് മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചത് ഏതു ബീച്ചിന്റെ സംരക്ഷണത്തിനാണ് ചെല്ലാനം ബീച്ചിന്റെ സംരക്ഷണത്തിനാണ് കേരള ജലസേചന വകുപ്പ് മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞതിനെ തുടർന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞതിനെ തുടർന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ശ്രീലങ്ക ജാതി സെൻസസ് നടത്താൻ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ബീഹാർ ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ് രാജീവ് ഗാന്ധിയുടെ പേരിൽ സയൻസ് സിറ്റി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര രാജീവ് ഗാന്ധിയുടെ പേരിൽ സയൻസ് സിറ്റി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര കേരളത്തിൽ ഹ്യൂമൺ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന ആദ്യ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിൽ ഹ്യൂമൺ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കേരള സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി കേരള സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിച്ച് ആദ്യ റെയിൽ റോഡ് ലിങ്ക് സ്ഥാപിച്ചത് ചൈനയാണ് ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിച്ച് ആദ്യ റെയിൽ റോഡ് ലിങ്ക് സ്ഥാപിച്ചത് ചൈനയാണ് ഉറുമ്പുകളെ ബഹിരാകാശ നിലയത്തിൽ എത്തിക്കാൻ ഒരുങ്ങുന്ന രാജ്യാന്തര സ്പേസ് ഏജൻസിയാണ് സ്പേസ് എക്സ് അടുത്തിടെ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് പി കെ ശശിയാണ് അടുത്തിടെ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത് പി കെ ശശി വാട്ടർ വില്ല ആരംഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ആരുടെ പുസ്തകമാണ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പുസ്തകമാണ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഡിഫൻസ് എക്സ്പോയുടെ വേദിയാകുന്നത് ഗാന്ധിനഗറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഡിഫെൻസ് എക്സ്പോയുടെ വേദിയാകുന്നത് ഗാന്ധിനഗർ ഏതു രാജ്യത്തിൻ്റെ അൻപതാം രൂപീകരണ വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്ത്യൻ സൈനികർക്ക് സ്മാരകം നിർമ്മിച്ചു നൽകുന്നത് ബംഗ്ലാദേശിൻ്റെ അൻപതാം രൂപീകരണ വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്ത്യൻ സൈനികർക്ക് സ്മാരകം നിർമ്മിച്ചു നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വി ടി സ്മാരക ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ടി ഡി രാമകൃഷ്ണനാണ് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കോർപ്പറേഷൻ ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കർണാടക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ നൂറ് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ഫാസ്റ്റ് ബോളറാണ് ജസ്പ്രീത് ബുംറ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ നൂറ് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ഫാസ്റ്റ് ബോളറാണ് ജസ്പ്രീന്ത് ബുംറ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്